ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ, നല്ല നാടൻ രീതിയിൽ ഷാപ്പിലെ മീൻകറിയാണ് ചെയ്യാൻ പോണത്. മുളകിട്ട മീൻകറിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വളർത്തുന്ന, അതായത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ വളർത്തിയെടുത്ത മീൻ തന്നെ വെച്ചിട്ടാണ് നമ്മളിന്ന് കറി ഉണ്ടാക്കാൻ പോണത്. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് പോകാനോ മീൻ വാങ്ങാനോ ഒന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ തന്നെ കുറേ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീട്ടിൽ കുറേ മീനുകൾ വളർത്തുന്നുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ടും, അക്വേറിയം ഫിഷായിട്ടും കുറേ ഉണ്ട്. അപ്പോൾ അതിലത്തെ മീൻ വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ കറി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ആദ്യം മീൻ പിടിക്കുന്ന ആ ഒരു വീഡിയോ കണ്ടിട്ട് വായോ, എന്നിട്ട് നമുക്ക് ബാക്കി കാണാം. നമുക്ക് ആവശ്യമുള്ള മീൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ക്ലീനാക്കി എടുക്കണം. പിന്നെ നമ്മൾ വീട്ടിൽ വളർത്തുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, വിഷമൊന്നുമില്ലാത്ത, നല്ല മരുന്നടിക്കാത്ത, നല്ല ഫ്രഷ് മീൻ നമുക്ക് കഴിക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ക്ലീനാക്കി എടുക്കട്ടെ. ഇപ്പോൾ ഇതാ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയിട്ട് കറി ഉണ്ടാക്കാൻ. ഇനി നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി ഒരു 10-15 എണ്ണം വേണം. പിന്നെ അതുപോലെ ഇഞ്ചി നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കുക. ഇനി ഒരു ചട്ടി ചൂടാക്കുക, അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ, അപ്പോഴേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി, പിന്നെ ഇഞ്ചി, പിന്നെ അതുപോലെ 5-6 പച്ചമുളകും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളി ഇഞ്ചിയൊക്കെ വഴഞ്ഞിട്ട് കിട്ടും. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കുക. ഇഞ്ചി ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടു വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് അതിന് വേണ്ട പൊടികളൊക്കെ ചേർക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുക. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്തിട്ട് നല്ലപോലെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കറിക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അത് ചേർക്കുകയാണെങ്കിൽ നല്ല കളർ കിട്ടും. ഞാനപ്പോൾ അതും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ടെല്ലാം കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ എല്ലാ മസാലകളും നല്ലപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചേർക്കേണ്ടത് പുളിയാണ്, കൊടംപുളി ചേർക്കണം. 1/2 മണിക്കൂറെങ്കിലും കൊടംപുളി വെള്ളത്തിലിട്ട് വയ്ക്കുക. ആ വെള്ളത്തിലിട്ട് വെച്ച കൊടംപുളി ഒന്ന് ഇതുപോലെ ഒന്ന് ചതച്ചിട്ടിടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ പുളിയുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വെള്ളത്തിലിട്ട പുളി ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കുക. ഒരുപാട് ചതക്കേണ്ട, ചെറുതായിട്ടൊന്ന് ചതച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളവും, പിന്നെ അതുപോലെ പുളി ഇട്ട് വെച്ചിരുന്ന വെള്ളം ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ആ ഒരു
മിക്സ് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ എടുത്ത് ക്ലീനാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മീനുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീനെല്ലാം ഇട്ടതിന് ശേഷം അതൊന്ന് അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 20 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള മീൻ പെട്ടെന്ന് വേവുന്ന മീനായതുകൊണ്ടാണ് അത്രയും സമയം കൊണ്ട് വെന്ത് വന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ഏത് മീനാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സമയം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ കാണാൻ പറ്റും മുകളിൽ അതിൻ്റെ നെയ്യൊക്കെ നന്നായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഷാപ്പിലെ മീൻകറി തയ്യാറാക്കാൻ. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ടേസ്റ്റായിട്ടുള്ള കറി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ തേങ്ങയൊക്കെ അരച്ച് ചെയ്യാൻ മടിയുള്ളവർക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം, ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.